സംവിധായകൻ ലോകേഷ് കനകരാജ് അഭിനേതാവായി എത്തിയ മ്യൂസിക് ആൽബം ഇനിമേൽ വൈറലാവുകയാണ്. ഗാനമിറങ്ങി 4 ദിവസങ്ങൾ പിന്നിട്ടെങ്കിലും മ്യൂസിക് ആൽബത്തെ കുറിച്ചുള്ള ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. ശ്രുതി ഹസനാണ് ലോകേഷിനൊപ്പം ഗാനത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ആരാധകർ ഈ മ്യൂസിക് ആൽബത്തെ കുറിച്ച് പങ്കുവെക്കുന്ന കുറിപ്പുകൾ വൈറലാവുകയാണ്. ലോകേഷിന്റെയും ശ്രുതി ഹസന്റെയും ജോഡി സൂപ്പർ ആയിരിക്കുന്നു. ഇരുവരും ചേർന്ന് ഒരു സിനിമയിൽ അഭിനയിച്ചുകൂടെ. അഭിനയിപ്പിക്കാൻ മാത്രമല്ല അഭിനയിക്കാനും ലോകേഷ് കനകരാജിനറിയാം. ഇങ്ങനെ നീണ്ടു പോകുകയാണ് കമന്റുകൾ. സംവിധാനം ചെയ്ത എല്ലാ സിനിമയിലും പ്രണയിക്കുന്ന ആൾക്കാരെ കൊല്ലുന്ന ലോകേഷ് ആദ്യമായി അഭിനയിച്ചത് റൊമാൻറ്റിക് സീനിലാണ് എന്നതാണ് മറ്റൊരു കമന്റ്. അത്തരം ട്രോളുകളോട് ആൽബം റിലീസിന് ശേഷം നടന്ന പ്രസ് മീറ്റിൽ ലോകേഷ് പ്രതികരിച്ചിരുന്നു. പ്രേമിക്കുന്നവരെ കൊല്ലണം എന്ന ഉദ്ദേശമൊന്നും തനിക്കില്ലെന്നും ആരെങ്കിലും പ്രണയിച്ചാലല്ലേ നിങ്ങൾ ഇമോഷണൽ ആകൂ എന്നും അതിനുവേണ്ടി മാത്രമാണ് അങ്ങനെ കൊല്ലുന്നതെന്നും ഈ ആൽബത്തിന്റെ സ്ക്രിപ്റ്റ് താനല്ല എഴുതിയതെന്നും ലോകേഷ് പറയുന്നുണ്ട്. അഭിനയിക്കാൻ പറ്റുമോ എന്ന് കമൽ സാറും ശ്രുതിയും ചോദിച്ചത് കൊണ്ട് മാത്രമാണ് താൻ അഭിനയിച്ചതെന്നും ലോകേഷ് പ്രതികരിച്ചിട്ടുണ്ട്. കമൽഹാസന്റെ തന്നെ നിർമ്മാണ കമ്പനിയായ രാജ് കമൽ ഇന്റർനാഷണൽ ആണ് നിർമ്മാണം. ശ്രുതി ഹസനാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നതും ആലപിച്ചിരിക്കുന്നതും. രണ്ടു പേർ പരിചയപ്പെടുന്നതും പ്രണയത്തിലാവുന്നതും പിന്നീട് വിവാഹത്തിലെത്തുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് മ്യൂസിക് വീഡിയോയുടെ പ്രമേയം. ബന്ധങ്ങളിൽ സംഭവിക്കാവുന്ന ഉലച്ചിലുകൾ, ഒത്തുചേരൽ എല്ലാം ഗാനത്തിന്റെ പ്രമേയമാണ്. 2017 മാനഗരം എന്ന സിനിമയിലൂടെയാണ് ലോകേഷ് സംവിധാന രംഗത്തേക്ക് എത്തുന്നത്. തന്റെ രണ്ടാമത്തെ ചിത്രമായ കൈദിയിലൂടെ തമിഴ് ശ്രദ്ധേയനായി. 2022 കമൽഹാസനെ നായകനാക്കി വിക്രം എന്ന സിനിമയിലൂടെ ഇൻഡസ്ട്രി ഹിറ്റ് സമ്മാനിച്ചു. ആ ഹിറ്റ് പിന്നീടും തുടർന്നു 2023 ലിയോയിലൂടെ. ഇപ്പോഴിതാ അഭിനയത്തിലും താൻ ഒട്ടും പുറകിലല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ലോകേഷ്. രജനീകാന്തിനെ നായകനാക്കി അടുത്ത പടം ഒരുക്കുകയാണ് ലോകേഷ്. ലോകേഷ് ചിത്രങ്ങൾ ഇന്ന് ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്.